ഹലോ കൂട്ടുകാരെ, ചാച്ചു മാമൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമുക്ക് കാട്ടിലെ ഏറ്റവും വേഗത്തിലോടുന്ന 10 ജീവികളെ കുറിച്ച് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ജീവികളെ കുറിച്ചല്ല നമ്മൾ അറിയാൻ പോകുന്നത്, കാലുപയോഗിച്ച് ഏറ്റവും വേഗത്തിലോടുന്ന 10 ജീവികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്പർ 10, ദ ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. ഏറ്റവും വേഗത്തിലോടുന്ന 10 ജീവികളിലെ ഒരേ ഒരു പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും ഭാരം കൂടിയ പക്ഷിയായ ഒട്ടകപ്പക്ഷി വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറക്കുന്നതിനു പകരം ഓടുകയാണ് ചെയ്യുക. പക്ഷേ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരുടെ ശക്തമായ കാലുകൊണ്ട് നല്ല ചവിട്ട് കൊടുത്ത് സ്വയം പ്രതിരോധിക്കും. ഒട്ടകപ്പക്ഷികൾ ഒരു മണിക്കൂറിൽ 44 മൈൽ വരെ വേഗത്തിൽ ഓടും. അതായത് 70 കിലോമീറ്റർ വേഗത്തിലാണ് ഒട്ടകപ്പക്ഷികളുടെ ഓട്ടം. ഏറ്റവും വേഗത്തിലോടുന്ന 9-ാമത്തെ ജീവി, ദ ജാക്ക് റാബിറ്റ്, കാട്ടുമുയൽ. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം കാട്ടുമുയലാണ് ലോകത്ത് ഏറ്റവും വേഗത്തിലോടുന്ന 9-ാമത്തെ ജീവി. ഈ മുയലുകൾ അതിൻ്റെ ശക്തമായ കാലുകൾ ഉപയോഗിച്ച് ഒരൊറ്റ ചാട്ടത്തിന് തന്നെ 6 മീറ്റർ ദൂരെ വരെ എത്തിച്ചേരും. വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വളഞ്ഞ് പുളഞ്ഞ് ചാടി കുതിച്ചാണ് ഈ കാട്ടുമുയലിൻ്റെ ഓട്ടം. ഈ കാട്ടുമുയലുകൾ ഒരു മണിക്കൂറിൽ 72 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടും. നമ്പർ 8, ദ ഗ്രേ ഹണ്ട്. ഗ്രേ ഹണ്ട് എന്നറിയപ്പെടുന്ന നായയാണ് ഏറ്റവും വേഗത്തിലോടുന്ന 8-ാമത്തെ ജീവി. എല്ലാ നായകളെക്കാളും വേഗതയുള്ള നായയായതുകൊണ്ട് ഈ നായയെ ഡോഗ് റേസിംഗിന് വേണ്ടിയും വേട്ടയാടുന്നതിനു വേണ്ടിയും മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു. ഈ നായയുടെ കണ്ണെത്തുന്ന ദൂരത്ത് നിന്നും ഒരിരയെ കണ്ടാൽ ആ ഇരയെ കീപ്പെടുത്തുന്നത് വരെ ആ ഇരയിൽ നിന്നും കണ്ണെടുക്കാറില്ല. മെലിഞ്ഞ നീളമുള്ള ശരീരമാണ് ഈ നായകൾക്ക്. ഗ്രേ ഹണ്ടുകൾക്ക് മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ പറ്റും. നമ്പർ 7, ദ ബ്രൗൺ ഹെയർ. ബ്രൗൺ ഹെയർ എന്നറിയപ്പെടുന്ന മുയലുകളാണ് ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും വേഗത്തിലോടുന്ന 7-ാമത്തെ ജീവി. ഈ മുയലുകൾ ആഫ്രിക്കയിലും അറേബ്യയിലും ഇന്ത്യയിലുമാണ് കൂടുതലായും കണ്ടുവരുന്നത്. ബ്രൗൺ ഹെയർ എന്നറിയപ്പെടുന്ന ഈ മുയല് മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ ഓടും. നമ്പർ 6, ദ ബ്ലാക്ക് ബക്ക്. നമ്മുടെ സ്വന്തം ഇന്ത്യൻ സ്വദേശിയായ കറുത്ത മാൻ. ഈ മാനുകൾക്ക് കറുത്ത മാൻ എന്ന് പേര് വരാൻ കാരണം ഇവയിലെ ആൺമാനുകൾക്ക് പ്രായം ചെല്ലും തോറും കറുത്ത നിറമായി മാറുന്നതുകൊണ്ടാണ്. ചെറുപ്പക്കാരായ ആൺമാനുകൾക്കും പെൺമാനുകൾക്കും ഇളം തവിട്ടു നിറമുള്ള തൊലിയാണ്. ഈ കറുത്ത മാനുകൾക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയും. പക്ഷേ ആ വേഗത 1 മൈൽ മാത്രമേ നിലനിർത്താൻ പറ്റൂ. നമ്പർ 5, ദ ലയൺ. കാട്ടിലെ രാജാവ്, സിംഹം. മണിക്കൂറിൽ 80 കിലോമീറ്റർ സ്പീഡിൽ വരെ സിംഹത്തിന് ഓടാൻ കഴിയും. പക്ഷേ കുറച്ചു സമയം മാത്രമേ ആ ഓട്ടം നിലനിർത്താൻ പറ്റൂ. നമ്പർ 4, വൈൽഡ് ബീസ്റ്റ്. വൈൽഡ് ബീസ്റ്റ് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു വന്യജീവിയാണ്. സിംഹങ്ങളെപ്പോലെയുള്ള വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മണിക്കൂറിൽ 80 കിലോമീറ്ററിലധികം വേഗത്തിൽ വൈൽഡ് ബീസ്റ്റ് ഓടാറുണ്ട്. നിർഭാഗ്യവശാൽ വൈൽഡ് ബീസ്റ്റിന്റെ വേഗതയും സിംഹത്തിന്റെ വേഗതയും ഏകദേശം തുല്യമായതുകൊണ്ട് പലപ്പോഴും സിംഹത്തിന് കീഴടങ്ങേണ്ടി വരാറുണ്ട്. നമ്പർ 3, ദ പ്രോങ് ഹോൺ. പ്രോങ് ഹോൺ എന്നറിയപ്പെടുന്ന മാനാണ് ഏറ്റവും വേഗത്തിലോടുന്ന 3-ാമത്തെ ജീവി. ഈ മാനുകൾക്ക് വേഗത്തിൽ ഓടാൻ സാധിക്കുമെങ്കിലും ചാടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓടുന്ന വഴിയിൽ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ മാനുകൾക്ക് ശത്രുവിന് കീഴടങ്ങുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ല. പ്രോങ് ഹോൺ എന്നറിയപ്പെടുന്ന ഈ മാനിന് മണിക്കൂറിൽ 88 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ പറ്റും. നമ്പർ 2, ദ സ്പ്രിംഗ് ബക്ക്. സ്പ്രിംഗ് ബക്ക് എന്നറിയപ്പെടുന്ന മാനാണ് ഏറ്റവും വേഗത്തിലോടുന്ന 2-ാമത്തെ ജീവി.
തെക്കുവടക്കൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു ഇടത്തരം വലിപ്പമുള്ള മാനുകളാണ് ലോകത്ത് ഏറ്റവും വേഗത്തിലോടുന്ന രണ്ടാമത്തെ ജീവി. ഇവർ ഒറ്റ ചാട്ടത്തിന് 4 മീറ്റർ ദൂരെ വരെ എത്തും. ഈ മാനുകൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടാൻ കഴിയും. നമ്പർ 1 ചീറ്റ, അതെ പുള്ളിപ്പുലിയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിലോടുന്ന ഒന്നാമത്തെ ജീവി. പുള്ളിപ്പുലിക്ക് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടാൻ പറ്റും. പക്ഷേ അത് 1.5 കിലോമീറ്റർ മാത്രമേ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഭാരം കുറഞ്ഞ ശരീരം, ചെറിയ തല, നീളമുള്ള കാലുകൾ എന്നിവ ഒരൊറ്റ ചാട്ടത്തിന് 25 അടി അപ്പുറത്തേക്ക് ചാടാൻ ഇതിന് സാധിക്കുന്നു. ഊർത്തു നിൽക്കുന്ന നഖങ്ങൾ വേഗത്തിലോടുമ്പോൾ നിലത്ത് പിടുത്തം കിട്ടാൻ ചീറ്റപ്പുലിയെ സഹായിക്കുന്നു. കാട്ടിലെ ഓട്ടക്കാരെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങൾ ആസ്വദിച്ച് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഒരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.